ഇവിടെ സതീശനെ കൊണ്ടുവന്ന് പാർലമെൻ്ററി പദവിയിൽ പാർലമെൻ്ററി പാർട്ടിയിലെ രമേശ് ചെന്നിത്തലയുടെ ശക്തിയില്ലാതെയാക്കുന്നു. ഇപ്പോൾ തരൂരിനെ കൊണ്ടുവരുന്നതിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദേശീയമായ പല പരിഗണനകളും ഉണ്ടാകാം, ഖാർഗെയുടെ പ്രത്യേകമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകാം, ഒരു തന്നോട് മത്സരിച്ചു എന്നതിന് ഒരു പ്രതികാരം, ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടവരരുത് എന്ന ഒരു അന്തസ്സുറ്റ നിലപാട് അതിൻ്റെ പിന്നിലുണ്ടാകാം. അതൊക്കെ നടക്കട്ടെ. കേരളത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ, രമേശിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പാർലമെൻ്ററി പാർട്ടിയിലെ അധികാര കേന്ദ്രം എന്നതിൽ നിന്ന് അദ്ദേഹത്തെ ദുർബലനാക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന പദവിയിൽ ഏറ്റവും പരമോന്നത സഭയിൽ തന്നെ അവഹേളിതനായി ഇരുത്തുന്ന സ്ഥിതി വരുന്നു. അതിന് തരൂരിൻ്റെ വരവ് ഒരു ആയുധമാക്കുന്നു. ഇങ്ങനെ പടിപടിയായി കെ സി വേണുഗോപാൽ കാര്യങ്ങൾ നീക്കുന്നില്ലേ? ശ്രീ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ എയും ഐയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്താനുള്ള നീക്കമല്ലേ ഇത്? വേണു, എനിക്ക് 60 സെക്കൻഡ് മാത്രമേ ചർച്ചയിൽ സംസാരിക്കാൻ സമയം കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രീ ലൂക്കോസും ബഹുമാനപ്പെട്ട ശ്രീകുമാറും കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക്, ഒരു കാര്യം ബഹുമാനപ്പെട്ട ശ്രീകുമാറിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ശശി തരൂർ കേരളത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങളൊക്കെ പുറത്തെടുത്തു എന്ന്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. കാരണം എന്താണ് എന്ന് അദ്ദേഹം പറയേണ്ടതാണ്. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അവസരത്തിലേക്ക് ഞാൻ ആ ചോദ്യം ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, വേണുഗോപാൽ, വേണു പറഞ്ഞതുപോലെ ശരിയാണ്, കെ സി വേണുഗോപാൽ ഇവിടെ പാർട്ടി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ, അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മിക്കവാറും കെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് കെ സി വേണുഗോപാൽ ഒന്നെങ്കിൽ അദ്ദേഹം ഇവിടെ കേരളത്തിൻ്റെ കെ പി സി സി അധ്യക്ഷനായി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം, ഇവിടെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഫെബ്രുവരിയിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ, അദ്ദേഹം അധ്യക്ഷനായി ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഫെബ്രുവരിയിലാണ് അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സംസാരിച്ചത്. ഫെബ്രുവരിയിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത്. പക്ഷേ ഈ 6 മാസത്തിൽ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. അത് ക്യാബിനറ്റ് റാങ്കുള്ള രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെയുണ്ട്. ലോക്സഭയിലെ ആദിർ രഞ്ജൻ ചൗധരിയുടെ പോലെ കേവലം ഒരു സെറിമോണിയൽ പദവിയല്ല. അപ്പോൾ ആ രണ്ട് പദവിയും ഒരേ സമയം ഖർഗെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നത്? അതിൻ്റെ ഉത്തരം ഞാൻ വേണമെങ്കിൽ പറയാം. അതായത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണഘടന റായ്പൂർ പ്ലീനറിയിൽ വെച്ച് തന്നെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത്, മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കോൺഗ്രസ് അധ്യക്ഷന്മാർ, അവരൊക്കെ പ്രവർത്തക സമിതിയിൽ എക്സ് ഒഫീഷ്യോ മെമ്പർമാരായി മാറും. അത് ഡയറക്റ്റ്ലി അവർ, അതായത് ആദ്യത്തെ പേരുകൾ അവരുടെ തന്നെയാണ്, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി, ആ ഒരു രീതിയിൽ. ഇപ്പോൾ എക്സ് ഒഫീഷ്യൽ മെമ്പറായിട്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നേതാക്കളും പ്രതിപക്ഷ നേതാവ് സ്ഥാനം വഹിക്കുന്നവർ എക്സ് ഒഫീഷ്യൽ മെമ്പറായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളാകും എന്നൊരു നിബന്ധന കൂടി കൊണ്ടുവന്നാൽ ശശി തരൂറിനെ വളരെ എളുപ്പത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ ഒരു എക്സ് ഒഫീഷ്യൽ മെമ്പറായിട്ട് കൊണ്ടുവരികയും രമേശ് ചെന്നിത്തലയെ വേണമെങ്കിൽ ഒരു അധിക കേരളത്തിൽ നിന്ന് 3 പേർ എന്ന രീതിയിൽ, 3-ാമത്തെ ആൾ ഉമ്മൻചാണ്ടിക്ക് പകരം എന്ന രീതിയിൽ പ്രവർത്തക സമിതിയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയില്ല. പിന്നെ ഇവിടെ ശശി തരൂർ മുൻപേ തന്നെ ഖാർഗെയോട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കത്തെഴുതി, അല്ലെങ്കിൽ അത് കത്തെഴുതിയാണോ അല്ലെങ്കിൽ അല്ലാതെയോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്പെഷ്യൽ ഇൻവൈറ്റി എന്നോ അല്ലെങ്കിൽ പെർമനൻ്റ് ഇൻവൈറ്റി എന്നുള്ള പദവി വേണ്ട, എന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ അത് ഒരു റെഗുലർ മെമ്പറായിട്ട് തന്നെ, ഒരു സ്ഥിര അംഗമായിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ മാത്രമേ എന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് ശശി തരൂർ ഖാർഗെയോട് പറഞ്ഞതായി അദ്ദേഹം മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് മേക്കർ ചർച്ചയുടെ ഫ്ലോറിൽ, മനോരമ ന്യൂസ് മേക്കർ ചർച്ചയുടെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതും ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ കാലമായി. അപ്പോൾ അദ്ദേഹം എന്തായാലും ഈ പദവി പ്രതീക്ഷിച്ചിരുന്നു, ഖാർഗെ തത്വത്തിൽ അതിനെ അംഗീകരിച്ചിരുന്നു. ഇവിടെ വേണുഗോപാൽ കളിക്കുന്ന കളികൾ, കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കളിക്കുന്ന കളികൾ ഒരു വശത്തിരിക്കെ അദ്ദേഹത്തിന് തന്നെ ഒരു തരത്തിൽ തിരിച്ചടിയാകുന്ന ഒരു കാര്യം കൂടിയാണ്
തരൂർ ഇവിടെ പ്രവർത്തന സമിതിയിൽ വരുന്നത്? കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണുഗോപാലിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും വലിയ തടസ്സം കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ തന്നെയായിരിക്കും, അല്ലാതെ വി ഡി സതീശൻ ആയിരിക്കില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വേണുഗോപാലിൻ്റെ മാത്രം കളിയായിട്ട് ഞാൻ കാണുന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതുപോലെ വേണുഗോപാലിൻ്റെ അപ്പുറത്ത് വേണുഗോപാലിനേക്കാൾ വേണുഗോപാലിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം മാത്രമല്ല, ഇവിടെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുടെ കൂടി ഇതിൻ്റെ അകത്ത് കൺസെൻ്റ് ആവശ്യമുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കാര്യം ശരിയാണ്, അദ്ദേഹം തഴയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി എല്ലാം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തെ എന്തായാലും ഈ അംഗ പൂർത്തിയാക്കിക്കൊള്ളൂ ആനന്ദ്. അല്ല, രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ശരിയാണ്, കനയ്യകുമാറിന്റെ കാര്യമൊക്കെ ഒരു താരതമ്യം നടത്തിയാൽ രമേശ് ചെന്നിത്തല എത്രയോ സീനിയറാണ്, അദ്ദേഹം ആ പദവിക്ക് ശരിക്കും യോഗ്യനാണ്. പക്ഷേ നമുക്കറിയാം രമേശ് ചെന്നിത്തല പലപ്പോഴും വളരെ ബാലിശമായിട്ടുള്ള പല രാഷ്ട്രീയ അദ്ദേഹത്തിന് പലപ്പോഴും മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. അത് അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹം ചില വളഞ്ഞ വഴികളിൽ കൂടി ചില കാര്യങ്ങൾ വർക്കൗട്ടാക്കുമ്പോൾ അത് അദ്ദേഹം വലിയൊരു നേട്ടമായി കണക്കാക്കുന്നു. പക്ഷേ നമുക്കറിയാം താക്കോൽ സ്ഥാന വിവാദം തൊട്ട് അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം വർക്കൗട്ടാക്കുന്ന കാര്യങ്ങൾ പലതും തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. താക്കോൽ സ്ഥാനം വന്നതിന് ശേഷം, ആ ഒരു വിവാദം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ ഒരു നായർ ബ്രാൻഡ് എന്ന രീതിയിൽ ആൾക്കാർ കാണാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് CPM-കാർ അദ്ദേഹത്തെ സംഗീതല ചെന്നിത്തല എന്ന് പറയുന്ന ഉള്ളിൽ കാക്കിനിട്ട് നിക്കറിട്ട ആളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം തന്നെയാണ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഫലവത്തായി ഉപയോഗിക്കാൻ പറ്റാതെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അത് കൃത്യമായി ഏൽക്കാത്ത വിധത്തിൽ പലപ്പോഴും അത് സംഭവിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമതൊരു ടേം കിട്ടാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒരു പരിധിവരെ CPM-ന് സഹായകരമായിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താരതമ്യേന ദുർബലരായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെയും MM ഹസനെയും ഒക്കെയാണ് KPCC അധ്യക്ഷന്മാരായി പരിഗണിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ന്യൂമറോ ഉണോ സ്റ്റാറ്റസ്, ഒന്നാം സ്ഥാനം പോവാതിരിക്കാൻ അദ്ദേഹം പരമാവധി പ്രവർത്തിച്ചു. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ പിന്തുണയും കൊടുത്തു. ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹത്തിന് പല അക്കിടികളും പറ്റാറുണ്ട്. അതുപോലെ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് വേണ്ടി ആദ്യം തന്നെ പ്രചരണത്തിനിറങ്ങുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം കരുതിയത് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ എടുക്കുമെന്നാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ഒരു അക്കിടി പറ്റിയിരിക്കുന്നു.